നമസ്കാരം. അമേരിക്കയിലെ പൊതുജനങ്ങൾക്ക് സ്ത്രീകൾ അവരെ ഭരിക്കുന്നത് ഇഷ്ടമല്ലേ? നമ്മൾ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കണ്ടു. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലായിരുന്നു മത്സരം. ജയിച്ചത് പുരുഷനാണ്. നമ്മൾ അമേരിക്കയിലെ 47 പ്രസിഡന്റുമാരെ എടുത്തു നോക്കിയാലും അതിൽ ഒറ്റ സ്ത്രീയെ പോലും കാണാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടൺ മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വരെ എല്ലാവരും പുരുഷന്മാരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. കാരണം ഇന്നത്തെ പടിഞ്ഞാറ് നോക്കിയ യന്ത്രങ്ങളെല്ലാം തന്നെ എല്ലാ കാര്യങ്ങൾക്കും മാതൃകയാക്കി എടുക്കുന്നത് അമേരിക്കയാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷന് തുല്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്ന, എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്കയെ പലരും കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീ സമത്വവാദികൾ പലപ്പോഴും അമേരിക്കയാണ് ഉദാഹരിക്കാറുള്ളത്. എന്നാൽ നമ്മൾ മൂന്നാംകിട രാജ്യങ്ങളെന്ന് കരുതുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മുതലായിടങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളായിട്ടുള്ള ഭരണാധികാരികൾ, പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കാത്തത്? പലവട്ടം അവിടെ സ്ത്രീകൾ പ്രസിഡന്റ് ആവാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വരെയും അത് സാധിച്ചിട്ടില്ല. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇത്രയേ ഉള്ളൂ: അമേരിക്കയിലെ പൗരന്മാർക്ക് വിവരമുണ്ട്, ബോധമുണ്ട്, വിവേകമുണ്ട്. ഞാനിത് പറയുമ്പോൾ അവർ സ്ത്രീകളെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് കരുതരുത്. ഏതൊരു രാജ്യവും വികസിക്കണമെങ്കിൽ, ഏതൊരു രാജ്യവും ഉയർച്ച പ്രാപിക്കണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾക്കല്ല, അവിടുത്തെ ജനങ്ങൾക്കാണ് വിവേകവും തിരിച്ചറിവും ഉണ്ടാകേണ്ടത്. പ്രജ എങ്ങനെയാണോ അങ്ങനെയുള്ള രാജാവിനെ തന്നെ അവർക്ക് കിട്ടും. പ്രജ എത്ര കണ്ട് വിഡ്ഢികളാണോ അത്ര കണ്ട് കുറുക്കൻ ബുദ്ധിയുള്ള രാജാക്കന്മാരെ അവർക്ക് കിട്ടും. നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും ജനങ്ങളുടെ അറിവില്ലായ്മയാണ്. ജനങ്ങൾ വിവേകത്തിന് പകരം വികാരം ഉപയോഗിക്കുന്നു. അവർ രാഷ്ട്രീയത്തെ കാണുന്നത് വൈകാരികമായിട്ടാണ്. എന്നാൽ അമേരിക്കൻ ജനത രാഷ്ട്രീയത്തെ കാണുന്നത് വിവേകത്തോടെയാണ്. അവർ തങ്ങളെ ഭരിക്കാൻ ഒരു പുരുഷനും മതി എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? വികലമായിട്ടുള്ള സ്ത്രീ സമത്വവാദം. ഈ സ്ത്രീ സമത്വവാദം എന്ന് പറയുന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു ചിന്ത തലയിലേക്ക് വരുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ തന്നെ ചിന്തിക്കുകയാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാളും താഴെയാണ്. അങ്ങനെ ഒരു ധാരണ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപകർഷതാ ബോധം അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് പുരുഷന് തുല്യമായ സ്ഥാനം വേണമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന് മുകളിലാണ്. അത് ഒരു വെറും വാക്കോ ഭംഗിവാക്കോ ഒന്നുമല്ല. കാരണം പുരുഷന്റെ നിലനിൽപ്പ് തന്നെ സ്ത്രീയിൽ അധിഷ്ഠിതമാണ്. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല. സ്ത്രീയുടെ ഉദരത്തിൽ കൂടിയാണ് പുരുഷനായാലും സ്ത്രീയായാലും ജനിക്കുന്നത്. അവിടെ പുരുഷനൊരു റോളുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും പുരുഷനെ മാറ്റി നിർത്തിയാൽ പോലും സ്ത്രീകൾക്ക് പ്രജനനം സാധ്യമാണ്. അതിൻ്റെ തെളിവാണ് ക്ലോണി. അപ്പോൾ സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷന് നിലനിൽപ്പില്ല എന്ന് പറയുമ്പോൾ, ഒരു പുരുഷൻ ഉണ്ടാകണമെങ്കിൽ സ്ത്രീയുടെ ഉദരം ആവശ്യമാണെന്ന് വരുമ്പോൾ പുരുഷനേക്കാൾ എത്രയോ മുകളിലാണ് സ്ത്രീ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീ പുരുഷനേക്കാൾ താഴെയായിപ്പോയത് എങ്ങനെയാണ്? പുരുഷനേക്കാൾ സ്ത്രീ താഴെയാണ്, അതുകൊണ്ട് സ്ത്രീക്ക് ഉന്നതി ആവശ്യമാണ്, അവളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ചിന്ത ആൾക്കാരുടെ ഉള്ളിലേക്ക് വന്നത് പല സമൂഹങ്ങളിലും നിലനിന്ന പുരുഷ മേധാവിത്വ എന്ന തിന്മ കൊണ്ടാണ്. സ്ത്രീയുടെ വിലയറിയാതെ പുരുഷന്മാർ അവളെ വെറുമൊരു അടിമയെപ്പോലെ കാണുകയോ ഒരു ഉപഭോഗ വസ്തുവിനെ പോലെ കാണുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടായത്. എന്നാൽ ഇത്തരത്തിലുള്ള വികല ചിന്തകൾ പുരുഷന്മാരുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കാൻ, സമൂഹങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടത് സ്ത്രീക്ക് പുരുഷനെപ്പോലെ ആകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയല്ല, മറിച്ച് സ്ത്രീയെ സ്ത്രീയായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് അവളെ എല്ലാവരും ബഹുമാനിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിന് ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു തുടങ്ങണം.
നിങ്ങൾ എങ്ങനെയായിരിക്കണം സ്ത്രീയെ കാണേണ്ടത്? സ്ത്രീയുടെ സമൂഹത്തിലെ സ്ഥാനം എന്താണ്? ഇതൊന്നും നമ്മുടെ കരിക്കുലത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ആരൊക്കെയോ എഴുതി വെച്ച എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒരു കാര്യവും അറിയാതെ വെറുതെ കാണാതെ പഠിച്ച് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് അതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ തന്നെ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ചില വീകല സ്ത്രീ സമത്വവാദികൾ ചിന്തിച്ചത് അവളെ പുരുഷന് തുല്യം ആക്കണമെന്നാണ്. അതായത് പുരുഷൻ ചെയ്യുന്ന എല്ലാ പണികളും സ്ത്രീ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന് തുല്യമാകും എന്നവർ ചിന്തിക്കുന്നു. സ്ത്രീ പുരുഷന് മുകളിലാണ് നിൽക്കുന്നത് എന്ന ചിന്തയായിരുന്നു അവരെ ഭരിച്ചതെങ്കിൽ. അതായത് സ്ത്രീ പുരുഷന്റെ താഴെയല്ല, സ്ത്രീയുടെ സ്ഥാനം സമൂഹത്തിൽ പുരുഷന്റെ മുകളിലാണ് എന്നായിരുന്നു അവർ ധരിച്ചിരുന്നത് എങ്കിൽ അവർ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ ആയിരുന്നു. വിവേകത്തോടെ കൈകാര്യം ചെയ്തേ ജനങ്ങളുടെ മനസ്സിൽ തെറ്റായിട്ടുള്ള ധാരണകൾ മാറ്റി അവിടെ ശരിയായിട്ടുള്ള ധാരണകൾ പാകാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ സമൂഹം ഒന്നടങ്കം സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും. എന്നാൽ ഇന്ന് സ്ത്രീകളെ പുരുഷന് തുല്യമാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന ഇവരുടെ വികല ശ്രമം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളെ നിർബന്ധപൂർവം ജോലിക്ക് പറഞ്ഞിടുക, സ്ത്രീകളെ കൊണ്ട് നിർബന്ധപൂർവം പലതും ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഇട്ട് കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ പുരുഷനെ പോലെ ആകണം അല്ലെങ്കിൽ പുരുഷനെ തോൽപ്പിക്കണം. യഥാർത്ഥത്തിൽ സ്ത്രീകൾ വളരെയധികം കംഫർട്ടോടുകൂടി സുഖകരമായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കാരണം അവരാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ഒരു ശിശുവിനെ ഉദരത്തിൽ പേറി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമല്ല, വളരെ മഹത്തായ ഒരുപാട് മാനസിക ശാരീരിക ക്ലേശങ്ങൾ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അതിലാണ്. അങ്ങനെയുള്ള സ്ത്രീക്ക് അവളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അവൾക്ക് അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് പകരം അവളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല പ്രവൃത്തികളും അവളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കായിക രംഗങ്ങളിലുമൊക്കെ അതിനൊന്നും അത്ര പ്രാഗല്ഭ്യമില്ലാത്ത ആൾക്കാർ പോലും തങ്ങൾക്കും അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വികലമായിട്ടുള്ള ധാരണ മൂലം അതിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. അതായത് പുരുഷന് തുല്യമാകണം എന്ന ചിന്ത കൊണ്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. സ്ത്രീക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവൾക്കതിന് പോകാനുള്ള സാഹചര്യ സമൂഹത്തിലുണ്ടാകണം. അവൾക്ക് ഏത് പ്രവൃത്തി ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യ സമൂഹത്തിലുണ്ടാകണം. പക്ഷേ അതൊരു അടിച്ചേൽപ്പിക്കലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മത്സരത്തിന്റെ രൂപത്തിലോ ഒരിക്കലും ആകാൻ പാടില്ല. കാരണം സ്ത്രീക്ക് ഇവിടെ ഞാൻ പുരുഷന്റെ മുകളിലാണ് എന്ന് സമർത്ഥിക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, സ്ത്രീയെയും പുരുഷനെയും പ്രകൃതി തീർത്തും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷന്റെ റോള് പുരുഷന് മാത്രമുള്ളതും സ്ത്രീയുടെ റോൾ സ്ത്രീക്ക് മാത്രമുള്ളതുമാണ്. സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ പുരുഷനും പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീക്കും പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പെർഫെക്ഷനോടുകൂടി അങ്ങോട്ടും മുമ്പോട്ടും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്താണോ പ്രകൃതി സ്ത്രീക്ക് നൽകിയിട്ടുള്ള റോൾ, എന്താണോ സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്താണോ പുരുഷന്റെ റോൾ, എന്താണ് അവൻ ചെയ്യേണ്ടത്, ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് സ്ത്രീ പുരുഷന്മാർ പോകുന്ന ഒരു സമൂഹമാണ് ഹെൽത്തി ആയിട്ടുള്ള സമൂഹം. ഈ ഒരു ധാരണ, ഈ ഒരു തിരിച്ചറിവ് അമേരിക്കയിലെ പൗരന്മാർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു രാജ്യം ഭരിക്കാൻ ഏറ്റവും മികച്ചത് പുരുഷന്മാരാണെന്ന് അവർക്കറിയാം. ഒരു രാജ്യം ഭരിക്കാൻ സ്ത്രീയല്ല പുരുഷന്മാരാണ് മെച്ചം എന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അവർ ഓരോ തവണയും പുരുഷന്മാരെ തന്നെ പ്രസിഡന്റുമാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പല കാര്യങ്ങളിലും എടുക്കുന്ന അവരുടെ ഉചിതമായ തീരുമാനം മൂലമാണ് അമേരിക്ക ഇന്ന് ലോകത്തിലെ ഒന്നാം നമ്പർ രാജ്യമായിട്ട് നിൽക്കുന്നത്. അമേരിക്കയെക്കാൾ കൂടുതൽ റിസോഴ്സസ് ഉള്ള, അമേരിക്കയെക്കാൾ കൂടുതൽ പലതുകൊണ്ടും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു മൂന്നാംകിട രാജ്യമായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ തെറ്റായിട്ടുള്ള ചോയ്സസ് മൂലമാണ്. നമ്മളതിൻ്റെ രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തിയിട്ടോ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. ജനങ്ങളുടെ വിവേകം എത്ര കണ്ടുയരുന്നോ, ജനങ്ങൾ എത്ര വിവേകമതികളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നോ, രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നോ, മതത്തെ നോക്കിക്കാണുന്നോ, അപ്പോൾ മാത്രമേ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൽ നിന്നും അമേരിക്കയിലെ ജനങ്ങൾ നടത്തുന്ന അവരുടെ ചില സെലക്ഷൻസിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. അമേരിക്കയിലെ ജനങ്ങളുടെ ശരിയല്ലാത്ത പ്രവൃത്തികൾ, അതായത് അനുകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അനുകരിക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ അവർ അവരുടെ രാജ്യത്തിൻ്റെ ഔന്നിത്യത്തിന് വേണ്ടിയും അവരുടെ തന്നെ അഭിവൃദ്ധിക്ക് വേണ്ടിയും
എടുക്കുന്ന തീരുമാനങ്ങളുടെ പിന്നിലുള്ള ബുദ്ധി നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ രാജ്യവും നാളെ അഭിവൃദ്ധി പ്രാപിക്കും. താങ്ക് യു.